എല്ലാവർക്കും ന്യൂ മേക്കേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ഒരു ഫ്ലവർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഒരു ഫ്ലവറിൻ്റെ ഇതളാണ്. അതിന് നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ഈ ചീപ്പാണ്. ഈ ചീപ്പ് കണ്ടോ, ഈ അകലുള്ള ചീപ്പ് തന്നെ ഉപയോഗിക്കണം. അത് വെച്ച് ചുറ്റുക. ഫസ്റ്റ് രണ്ട് കളറുള്ള നൂല് വേണം, ഒരു ലൈറ്റ് കളറും ഒരു ഡാർക്ക് കളറും, എന്നാലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ആ പെറ്റലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സൂചി വേണം. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു കത്രിക. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഈ ചീപ്പിൻ്റെ 10 പല്ലെടുത്താണ് ഞാൻ ഇങ്ങനെ 4 ലെയറായിട്ട് ചുറ്റിയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചുറ്റാൻ പോകുന്നത് ഡാർക്ക് കളറ് 8 പല്ലെടുത്തിട്ടാണ്. ഇനി നമ്മൾ ലൈറ്റ് കളർ തന്നെ 6 പല്ലെടുത്തിട്ടാണ് ചുറ്റാൻ പോകുന്നത്. ഇത് ഫുള്ള് നമ്മൾ ചുറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി ഒരു ത്രെഡ് എടുത്തിട്ട് നമ്മൾ ഈ 10 പല്ലല്ലേ നമ്മൾ എടുത്തത്, അതിൻ്റെ നടുക്കായിട്ട് ഇതൊന്ന് കെട്ടിക്കൊടുക്കുക. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഊരിയെടുക്കുക. ഇനി നമുക്കിത് ഷേപ്പാക്കി എടുക്കാം. അതിന് ഒരു സൂചിയിൽ നൂല് കോർത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമുക്കത് സെറ്റ് ചെയ്യാം. എല്ലാത്തിൻ്റെ ഇടയിലൂടെ എടുക്കുക. ലാസ്റ്റ് നമ്മൾ ഈ കെട്ടിയേക്കണ വശമില്ലേ, അവിടെ കൊണ്ടുവരിക. എന്നിട്ട് ഈ കെട്ടിയേക്കണ അതിൻ്റെ അവിടെ സൂചി കുത്തിയിറക്കുക. എന്നിട്ട് പതുക്കെ വലിച്ചു കൊടുക്കുക. ഇങ്ങനെ 5 പെറ്റൽസ് നമുക്ക് റെഡിയാക്കി എടുക്കണം നമ്മുടെ ഫ്ലവറിന് വേണ്ടി. നമ്മുടെ പെറ്റൽസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്നൊരു ത്രെഡിൽ കോർത്തെടുക്കാം. നമ്മുടെ ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ ത്രെഡ് ഒന്ന് പുറകിൽ കെട്ടിക്കൊടുക്കാം. അപ്പൊ നമ്മുടെ ഫ്ലവർ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഈ ഫ്ലവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളുള്ളവരാണെങ്കിൽ ഉടുപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്.